ഡിയർ സ്റ്റുഡൻസ് ആൻഡ് പാരൻസ്, ഇന്നത്തെ ഈ വീഡിയോയിൽ സംസാരിക്കുന്നത് നീറ്റുമായിട്ട് ബന്ധപ്പെട്ടൊരു കാര്യമാണ്. ഒരുപാട് വിദ്യാർത്ഥികൾക്ക് നല്ല സ്കോർ ലഭിച്ചു, പക്ഷെ റാങ്ക് കുറഞ്ഞു. കേരളത്തിൽ അഡ്മിഷൻ ലഭിക്കാത്തതിൽ കൺഫ്യൂഷൻ അയക്കുന്ന പല വിദ്യാർത്ഥികളും ചോദിക്കാറുണ്ട്, സാർ എനിക്ക് ഇന്ത്യയിൽ എവിടെയെങ്കിലുമൊക്കെ ഏതെങ്കിലും സംസ്ഥാനത്ത് എൻ്റെ ഈ റാങ്കിന് അഡ്മിഷൻ ലഭിക്കുമോ? പ്രത്യേകിച്ച് ഒരു 20,000-ത്തിനൊക്കെ മുകളിലും 25,000-ത്തിനൊക്കെ ഇടയിലുമുള്ള ആളുകൾ അത്തരക്കാരെ ഹെൽപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ് ഇത്. അവസാന റാങ്ക്കാർ ഓപ്പൺ കാറ്റഗറിയിൽ സെലക്ട് ചെയ്തിരിക്കുന്ന കോളേജുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. 19,021 ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് ആന്ധ്രാപ്രദേശിലാണ്. ഇതേ ആന്ധ്രാപ്രദേശിലെ രണ്ട് കോളേജുകൾ സെലക്ട് ചെയ്തിട്ട്, അപ്പോൾ ആന്ധ്രാപ്രദേശിലെ രണ്ടാമത്തെ കോളേജ് ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് വി നഗരം, ഓപ്പോസിറ്റ് സെൻട്രൽ ട്രൈബൽ യൂണിവേഴ്സിറ്റിയാണ്. രണ്ടും വരുന്നത് ആന്ധ്രാപ്രദേശിൽ. അപ്പോൾ ആന്ധ്രാപ്രദേശിൽ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം കാറ്റഗറി ഓപ്പൺ കാറ്റഗറിക്കാർക്ക്. പിന്നീട് വന്നിരിക്കുന്ന നാല് കോളേജുകൾ തെലങ്കാനയിലാണ്. ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് വിക്രാബാദ്, അതേപോലെ ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് ജയശങ്കർ, ഭുപാൽപള്ളി, മൻസൂർ നഗർ, പിന്നീട് ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് കമാമം, അതേപോലെ തന്നെ ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് ആസിഫാബാദ് ആണ് തെലങ്കാനയിൽ. ഈ നാലും തെലങ്കാനയിലെ കോളേജുകളും രാഷ്ട്രീയക്കാരെ സെലക്ട് ചെയ്തിട്ടുണ്ട്. പിന്നീട് ആസാമിലാണ്, ആസാമിൽ സെലക്ട് ചെയ്തിരിക്കുന്ന രണ്ട് കോളേജുകൾ, ഒന്ന് നൽബാരി മെഡിക്കൽ കോളേജാണ്, മറ്റൊന്ന് നാഗോൺ മെഡിക്കൽ കോളേജാണ്. മറ്റൊന്ന് നാഗാലാൻഡാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്, നാഗാലാൻഡ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ്. അവിടെയാണ് 19,350 എന്നുള്ള റാങ്കാണ് അവസാനം പോയിരിക്കുന്നത്. അപ്പോൾ ഇത്ര കോളേജുകൾ, ഈ 20 കോളേജുകളാണ് ലാസ്റ്റ് വന്ന് എല്ലാവരും സെലക്ട് ചെയ്തിരിക്കുന്നത്. ചില കോളേജുകളിൽ രണ്ടോ മൂന്നോ കുട്ടികൾക്കൊക്കെ ലാസ്റ്റ് റാങ്ക് അഡ്മിഷൻ ലഭിച്ചിട്ടുണ്ടാകും. ഇനി EWS കാറ്റഗറിക്കാർക്ക് എങ്ങനെയാണ് വന്നിരിക്കുന്നത് നോക്കാം. EWS കാറ്റഗറിക്കാർക്ക് തമിഴ്നാട്ടിൽ ഏകദേശം 5 കോളേജുകൾ അഡ്മിഷൻ ലഭിച്ചിട്ടുണ്ട്. ഒന്ന് ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് തിരുപ്പൂരാണ്, മറ്റൊന്ന് ബിരുദനഗർ ഗവൺമെൻറ് മെഡിക്കൽ കോളേജ്, മറ്റൊന്ന് കൃഷ്ണഗിരി മെഡിക്കൽ കോളേജ് തമിഴ്നാട് അഡ്മിഷൻ ലഭിച്ചിട്ടുണ്ട്. മറ്റൊന്ന് കല്ലാക്കുറിച്ചിയിലാണ് അഡ്മിഷൻ ലഭിച്ചിട്ടുള്ളത്. മറ്റൊന്ന് നാഗപട്ടണം. ഇത്രയും സ്ഥലങ്ങളിലെ തമിഴ്നാട്ടിലെ കോളേജുകളാണ് EWS കാറ്റഗറിക്കാർക്ക് ലഭിച്ചിരിക്കുന്നത്. അതേസമയം തെലങ്കാനയിൽ 7 കോളേജുകൾ EWSകാർക്ക് അവസാന റാങ്കുകാർക്ക് ലഭിച്ചിട്ടുണ്ട്. 21,000-ത്തിനൊക്കെ മേലെ റാങ്കുകൾ അവർക്ക് ലഭിച്ചിരിക്കുകയാണ്. 21,900 സ്റ്റാർട്ട് ചെയ്യുന്നത്. അതൊന്ന് തെലങ്കാനയിലെ രഘുമുണ്ടത്താണ് മെഡിക്കൽ കോളേജ്, മറ്റൊന്ന് വനാപർത്തി ഗവൺമെൻറ് മെഡിക്കൽ കോളേജിലാണ്, മറ്റൊന്ന് കുമരം ഭീം ആസിഫാബാദിലാണ്, മറ്റൊന്ന് ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് തെലങ്കാനയിലെ ജെറ്റിയാലിലാണ്, മറ്റൊന്ന് മൻസൂർ നഗറിൽ ലഭിച്ചിട്ടുണ്ട്. അനന്തഗിരി ഹിൽസ് എന്ന് പറയുന്ന സ്ഥലത്തുള്ള ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് ലഭിച്ചിട്ടുണ്ട്. അതേപോലെ പ്രിയദർശിനി നഗർ, ഈ തെലങ്കാനയിലെ പ്രിയദർശിനി നഗർ, ഈ കോളേജുകളാണ് അവസാനം EWSകാർ ചൂസ് ചെയ്തിരിക്കുന്നത്. മറ്റൊന്ന് കാണിക്കുന്നത് ആന്ധ്രാപ്രദേശ് എല്ലൂരു ആണ്. എല്ലൂരു എന്നൊക്കെ തന്നെ ആയിരിക്കും അവിടുത്തെ കറക്റ്റ് സ്ഥലത്തിൻ്റെ ഒരു പ്രൊണൗൺസിയേഷൻ ഒന്നും അറിയില്ല, എന്നാലും നിങ്ങൾ നോക്കാം. മറ്റൊന്ന് ലഭിച്ചിരിക്കുന്നത് ആസാമിലാണ്, നാഗോൺ മെഡിക്കൽ കോളേജ്. അതുകൂടാതെ ആന്ധ്രാപ്രദേശിലെ ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് വി നഗരം. ഇതാണ് EWS കാറ്റഗറിക്കാർ സെലക്ട് ചെയ്തിരിക്കുന്ന അവസാന റാങ്ക്. ഇനി OBC വിഭാഗത്തിന് അവസാന റാങ്ക് ലഭിച്ചിരിക്കുന്ന കോളേജ് തെലങ്കാനയിലെ 6 കോളേജുകളുണ്ട്. ഒന്ന് രാമഗുണ്ടം എന്ന് പറയുന്ന സ്ഥലത്തുള്ള കോളേജ്, ഗവൺമെൻറ് മെഡിക്കൽ കോളേജ്. മറ്റൊന്ന് അനന്തഗിരി ഹിൽസ് വിക്രാബാദാണ് കാണിക്കുന്നത്. മറ്റൊന്ന് കമ്മം തെലങ്കാനയിലാണ് കാണിക്കുന്നത്. മറ്റൊന്ന് ആസിഫാബാദാണ്. വേറൊന്ന് കാണിക്കുന്നത് മൻസൂർ നഗറിലുള്ള മെഡിക്കൽ കോളേജുകളാണ്. ഇവിടെയാണ് OBCകാർക്ക് അവസാനം ലഭിച്ചിരിക്കുന്നത്. ഇതുകൂടാതെ പിന്നീട് വന്നിരിക്കുന്നത് ആസാമിലെ നാഗോൺ മെഡിക്കൽ കോളേജിൽ അഡ്മിഷൻ ലഭിച്ചവരുണ്ട്. അതേപോലെ തന്നെ ആന്ധ്രാപ്രദേശിലെ 2 കോളേജുകൾ, വി നഗരത്തിലുള്ള കോളേജും അതേപോലെ എലുരു എന്ന് പറയുന്ന കോളേജ്, ആസാമിലെ തന്നെ നൽബാരി മെഡിക്കൽ കോളേജ്, ആസാമിലെ കോക്രജാർ മെഡിക്കൽ കോളേജ്, നാഗാലാൻഡിലെ നാഗാലാൻഡ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ്, ഇത്രയും സ്ഥാപനങ്ങളിൽ അവസാന OBCകാർ പോയിരിക്കുന്നു. SC വിഭാഗം തെലങ്കാനയിലെ 6 മെഡിക്കൽ കോളേജുകളായിട്ട്, അതായത് കമ്മം എടുത്തുള്ള കോളേജും അതേപോലെ തന്നെ പ്രിയദർശിനി നഗർ, അതേപോലെ സംഗംറെഡ്ഡി ഡിസ്ട്രിക്റ്റിലുള്ള മെഡിക്കൽ കോളേജിൽ, പിന്നീട് വരുന്നത് മൻസൂർ നഗറിലുള്ള മെഡിക്കൽ കോളേജിലും, മറ്റൊന്ന് ആസിഫാബാദിലുള്ള മെഡിക്കൽ കോളേജ്, അതേപോലെ വിക്രാബാദിലുള്ള മെഡിക്കൽ കോളേജ്, ഇത്രയും മെഡിക്കൽ കോളേജിലാണ് SC വിഭാഗം അവസാന റാങ്കാർ പോയിരിക്കുന്നത്. ഇതുകൂടാതെ മിസോറാമിലെ സോറം മെഡിക്കൽ കോളേജിൽ അവസാന റാങ്കാർ പോയിട്ടുണ്ട്. ആന്ധ്രാപ്രദേശിലെ എല്ലൂരുള്ള കോളേജുകളിൽ പോയിട്ടുണ്ട്. പിന്നീട് തമിഴ്നാട്ടിലെ 3 കോളേജുകളിൽ പോയിട്ടുണ്ട്. ഒന്ന് ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് കള്ളക്കുറിച്ചി, ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് അരിയല്ലൂരാണ് തമിഴ്നാട്. മറ്റൊന്ന് പോയിരിക്കുന്നത് കൃഷ്ണനഗരി. വേറൊന്നും കൂടെ തമിഴ്നാട് തന്നെ പോയിട്ടുണ്ട്, അത് പോയിരിക്കുന്നത് രാമനാഥപുരത്തുള്ള കോളേജുകളിലാണ്. മറ്റൊരു കാര്യം, ആസാമിലെ തന്നെ കുൽക്കർ ജഹാർ മെഡിക്കൽ കോളേജിലും ആന്ധ്രാപ്രദേശിലെ ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് വി നഗരം, ഇത്രയും കോളേജുകളാണ് SC പോയിരിക്കുന്നത്.
എസ്ടി വിഭാഗം തമിഴ്നാട് പോയിരിക്കുന്ന കോളേജുകൾ നോക്കാം. കല്ലാക്കുറിച്ചിയിലുള്ള കോളേജും നാമക്കലുള്ള കോളേജ് രാമനാഥപുരം, അതേപോലെ കാരൂർ, പുതുക്കോട്ടെ, ശിവഗംഗൈ, തിരുവാരൂർ, മുണ്ടിയാമ്പക്കം, വില്ലുപുരത്തുള്ള മുണ്ടിയാമ്പക്കം, ഇത്രയും കോളേജുകളാണ് എസ്ടി വിഭാഗം അവസാനമായിട്ട് പോയിരിക്കുന്ന 20 കോളേജുകൾ തമിഴ്നാടിൽ വരുന്നത്. ഇത് കൂടാതെ പിന്നീട് വരുന്നത് തെലങ്കാനയിലാണ്, ജഗിദൽ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഗവൺമെൻറ് മെഡിക്കൽ കോളേജ്, അതേപോലെ തന്നെ ഖമ്മാം തെലങ്കാനയിലെ ഡിസ്ട്രിക്ട് വരുന്നതാണ്, അതുപോലെ ഖമ്മാം എന്ന് പറയുന്ന സ്ഥലത്തെ കോളേജ്, മറ്റൊന്ന് ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് വിക്രാബാദാണ്, മറ്റൊന്ന് ആസിഫ്ബാദ് തെലങ്കാന, കുമരംഭീമി ഡിസ്ട്രിക്റ്റിലെ ആസിഫ്ബാദ് തെലങ്കാനയിലാണ് എസ് ടി വിഭാഗം പോയിരിക്കുന്നത്. ഇതുകൂടാതെ നാഗാലാൻഡിലെ നാഗാലാൻഡ് ഇൻസ്റ്റിറ്റ്യൂട്ട്, അതുപോലെ തന്നെ ആസാമിലെ നാഗോൺ മെഡിക്കൽ കോളേജ്, ഒഡീഷയിലെ ഷഹീദ് രണ്ടോ മാജിഹ് മെഡിക്കൽ കോളേജ്, ഇതും അവസാന റാങ്കായി പോയിരിക്കുന്നത്. അപ്പോൾ ഇതിനടിസ്ഥാനമാക്കിയിട്ട് നിങ്ങളുടെ കോളേജുകൾ ഓപ്ഷൻ കൊടുക്കുമ്പോൾ ഇത് ഈ സംസ്ഥാനങ്ങളിലേക്ക് ഏകദേശം വരുന്നത് തമിഴ്നാട്, തെലങ്കാന, ആസാം, ഒഡീഷ, ഇത്രയൊക്കെ സംസ്ഥാനങ്ങളാണ് വരുന്നത്, ആന്ധ്രാപ്രദേശൊക്കെയുള്ള സ്ഥലങ്ങൾ. ഇത്രയും സംസ്ഥാനങ്ങളുടെ കോളേജുകൾ നിങ്ങൾ കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരുപക്ഷെ അടുത്തൊരു അലോട്ട്മെൻറ്റിൽ ലഭിക്കാനുള്ള അവസരം കൂടുതലായിരിക്കും. ഇനി സെക്കൻഡ് അലോട്ട്മെൻറ്റ് നിങ്ങൾക്ക് കോളേജിൽ അഡ്മിഷൻ ലഭിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ, അഡ്മിഷൻ ലഭിച്ച് നിങ്ങൾ എടുത്തു ജോയിൻ ചെയ്തിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് മോപ്പപ്പ് അലോട്ട്മെൻറ്റിൽ വീണ്ടും പങ്കെടുക്കാവുന്നതാണ്. അഡ്മിഷൻ ലഭിച്ചു, നിങ്ങൾ എടുത്തു, മോപ്പപ്പ് അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കാൻ വില്ലിങ്നെസ് അറിയിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മോപ്പപ്പ് അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കാം. അഡ്മിഷൻ ലഭിച്ചു, നിങ്ങൾ അഡ്മിഷൻ എടുത്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ സെക്യൂരിറ്റി എമൗണ്ട് നഷ്ടപ്പെടും, മോപ്പപ്പ് അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കാവുന്നതാണ്. ഇത്രയും കാര്യങ്ങളാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്. അപ്പോൾ ഈ ഒരു ലിസ്റ്റിനനുസരിച്ചിട്ട് നിങ്ങൾ ചെയ്യുക. ഈ ലിസ്റ്റ് വേണമെന്നുള്ളവർക്ക് ഞങ്ങൾ വാട്സപ്പ് ചെയ്യാവുന്നതാണ്, അവർക്ക് ഞങ്ങൾ ഈ ലിസ്റ്റ് അയച്ചു തരുന്നതാണ്. ഈ ഒരു വീഡിയോ മറ്റുള്ള ആളുകളിലേക്ക് ഷെയർ ചെയ്യാൻ റിക്വസ്റ്റ് ചെയ്യണം. ഒരുപാട് വിദ്യാർത്ഥികൾ നിങ്ങളുടെ കൂടെ പഠിച്ചിട്ടുള്ള, നിങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ചിട്ടൊക്കെ ഉള്ള ഒരുപാട് വിദ്യാർത്ഥികൾ കൺഫ്യൂസ്ഡായിട്ടുണ്ടായിരുന്നു, അത്തരം ഗ്രൂപ്പുകളിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും കൂടെ റിക്വസ്റ്റ് ചെയ്യുന്നു. താങ്ക് യു ഓൾ.